നാം ഇരുട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ മുൻപോട്ട് പോകാനുള്ള വഴി നാം കാണില്ല. അവിടെ നമുക്ക് ഭയവും ആകുലതയും ആശങ്കയും ഉണ്ടാകും. ഇന്ന് അനേകരുടെ ഹൃദയങ്ങളെ പിശാച് കുരുടാക്കിയിരിക്കുകയാണ്. മുൻപോട്ട് പോകാനുള്ള വഴി കാണാൻ കഴിയാതെ, ദൈവപുത്രൻ കാണിക്കുന്ന വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കാൻ കഴിയാതെ പിശാച് അനേകരെ ഇരുട്ടിലാക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് നൽകുന്ന സന്ദേശം, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ ദൈവപുത്രൻ്റെ രാജ്യത്തിൽ ദൈവം നിങ്ങളെ ആക്കുന്നെന്ന് മാത്രമല്ല, ദൈവരാജ്യത്തിലുള്ള സകല സന്തോഷവും സമാധാനവും സമൃദ്ധിയും ദൈവം നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ സമാധാന സന്ദേശം കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവിക വെളിച്ചത്തിലേക്ക് ദൈവം നയിക്കട്ടെ, സ്വസ്ഥതയിലേക്ക് ദൈവം നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശത്തിനാധാരമായി കൊലോസ്സ്യലേഖനം 1:13 വാക്യം വായിക്കുന്നു. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവായ ദൈവത്തിന് സ്തോത്രം. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുക. ഹല്ലേലൂയ. ഒരുപാട് ആളുകൾ നേരിടുന്ന പ്രശ്നമാണ് മുൻപോട്ട് പോകാൻ സാധിക്കുന്നില്ല, എന്താണ് വഴിയെന്ന് കാണാൻ പറ്റുന്നില്ല, എങ്ങനെ തീരുമാനങ്ങൾ എടുക്കുമെന്ന് അറിയാൻ പറ്റുന്നില്ല, സാധിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല, മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല. ഇരുട്ടിൻ്റെ ശക്തികൾ മുന്നിൽ കയറി നിൽക്കുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്കൊരു ഫ്രീഡം തരാൻ പോകുന്നു, ഒരു വലിയ വിടുതൽ തരാൻ പോകുന്നു. ഈ വചനം ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക. ഉൽപ്പത്തി പുസ്തകം 1:2 മുതലുള്ള വാക്യങ്ങളിൽ തന്നെ ഇരുട്ടിൻ്റെ ശക്തികളെക്കുറിച്ച് കാണുന്നു. ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു, പക്ഷേ അടുത്ത വചനത്തിൽ ഇരുട്ടിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഇത് ലോകത്തിൻ്റെ ഒരു തത്വമാണ്. ലോകത്തിൻ്റെ മുകളിൽ ഒരു ഭരണ സംവിധാനം, ഇരുട്ടിൻ്റെ സംവിധാനം കിടക്കുന്നുണ്ട്, ഒരു വലിയ വല പോലെ. എന്നാൽ അതിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നുണ്ട്. അമേൻ. നിങ്ങൾ ഇരുളുമൂടിയ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ പരിശുദ്ധാത്മാവ് ഒന്ന് പരിവർത്തിച്ച് ദൈവികമായ പദ്ധതിയിലൂടെ നടത്താൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ആദ്യം പറയാൻ പോകുന്ന ദൂത്. മനുഷ്യൻ ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ ഒത്തിരി ഇഷ്ടപ്പെട്ടതുകൊണ്ട് പിശാചിൻ്റെ വഞ്ചനയുടെ അല്ലെങ്കിൽ ചതിവിനകത്തുപെട്ട് ദൈവം നൽകിയ മനുഷ്യന് കൊടുത്ത സ്വാതന്ത്ര്യവും സർവ അധികാരവും പിശാചിന് അടിയറവ് വെച്ചു. അങ്ങനെ ദുഷ്ട പിശാചിന് ഈ ലോകത്തിൻ്റെ മേൽ താൽക്കാലിക അധികാരം ലഭിച്ചു. മനുഷ്യന് ലഭിച്ച അധികാരം മനുഷ്യൻ പിശാചിന് കൈമാറിയപ്പോൾ പിശാചിന് താൽക്കാലിക അധികാരം ലഭിച്ചു. യേശുക്രിസ്തുവിന് മുമ്പിൽ വന്ന് പിശാച് പറയുകയാണ് ലൂക്കോസ് 4:3 വാക്യങ്ങളിൽ, ഈ ലോകം അതിൻ്റെ മഹത്വമൊക്കെ നിനക്ക് തരാം, അതൊക്കെ എങ്കിലും ഏൽപ്പിച്ചിരിക്കുന്നു. യേശു അതിന് തടസ്സം പറഞ്ഞില്ല. ഇനി ലൂക്കോസ് സുവിശേഷം 22:52-53 വാക്യങ്ങളിലും യേശു തന്നെ പറയുന്നുണ്ട്, താൻ കടന്നു പോകുന്ന മരണത്തിൻ്റെ വിധി ഇരുട്ടിൻ്റെ അധികാരമാണ്, ഇരുട്ടിൻ്റെ നാഴികയാണ്. അപ്പോൾ ഇരുട്ടിനൊരു അധികാരം, ഇരുട്ടിനൊരു നാഴിക ഉണ്ടായിരുന്നു. മനുഷ്യൻ്റെ മേലും മാനവരാശിയുടെ മേലും ഇരുട്ടിൻ്റെ അധികാരമുണ്ടായിരുന്നു. ആ അധികാരമാണ് മനുഷ്യനെ രാത്രിയിലെ ഭയങ്ങൾ, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരികൾ, മുൻപോട്ട് പോകാൻ കഴിയാതെ വഴിയടച്ചു കളയുന്ന ശക്തികൾ, മരണനിഴലിൻ്റെ താഴ്വരകൾ, ഹല്ലേലൂയ, അന്ധതമസ്സിൽ ജീവിക്കുന്ന ജീവിതം, എത്ര ശ്രമിച്ചിട്ടും കരകയറാൻ കഴിയാതെ ഇരുട്ടിനകത്ത് തപ്പിത്തടയുന്ന ജീവിതം, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. ഇതിൻ്റെ നടുവിലാണ് ദൈവത്തിൻ്റെ പുത്രനായ യേശു മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമളായിരുന്നവരെയൊക്കെയും വിടുവിച്ചത്. എല്ലാ ഭീതികളും മാറ്റി, ഇരുട്ടിൻ്റെ അകത്തുനിന്ന് മരണത്തിൻ്റെ അകത്തുനിന്നുള്ള ഭീതികളെ ദൈവത്തിൻ്റെ പുത്രൻ്റെ മരണത്തിലൂടെ ദൈവം മാറ്റി തന്നു. ആമേൻ പറഞ്ഞാട്ടെ. ഈ സന്ദേശം നിങ്ങളുടെ കുടുംബത്തിനകത്തുനിന്ന് മരണം മാറ്റാനുള്ള സന്ദേശമാണ്. ഇരുട്ടിൻ്റെ സകല പ്രവൃത്തികളെ അഴിച്ചു കളയാനുള്ള സന്ദേശമാണ്. ദൈവത്തിൻ്റെ പുത്രൻ്റെ അധികാരം വെളിപ്പെടുത്താനുള്ള സന്ദേശമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1:1 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഈ വചനം നിങ്ങളുടെ ഭവനത്തിലും ഇരുട്ട് മാറ്റി സത്യവെളിച്ചം നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. സത്യവെളിച്ചം എന്ന് പറയുന്നൊരു വെളിച്ചമുണ്ട്. ഹല്ലേലൂയ. വെളിച്ചമെന്നുള്ള വ്യാജേന വെളിച്ച ദൂതൻ്റെ വേഷം കെട്ടുന്ന സാത്താന് ശക്തികളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അതിലാ വിശ്വസിക്കേണ്ട, സത്യവെളിച്ചം.
ഹല്ലേലൂയ. ഒന്നാം അധ്യായത്തിന്റെ തുടക്ക വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്, ലൂക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. വചനത്തിൻ്റെ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഇരുട്ടിൻ്റെ ശക്തികൾ മാറും, മാറും. എത്ര കാലപ്പഴക്കമുള്ള ശക്തികളാണെങ്കിലും നിങ്ങളുടെ മേൽ, നിങ്ങളുടെ തലമുറയുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, നിങ്ങളുടെ സമ്പത്തിൻ്റെ മേൽ, നിങ്ങളുടെ നന്മകളുടെ മേൽ, നിങ്ങളുടെ അവകാശത്തിൻ്റെ മേലിരിക്കുന്ന സകല ഇരുട്ടിൻ്റെ അധികാരങ്ങളെ നീ എടുത്തുകളയും. ആമേൻ പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ഇരുട്ടിൻ്റെ ശക്തികളുടെ മേൽ ദൈവത്തിൻ്റെ അധികാരം വെളിപ്പെടും. ഹല്ലേലൂയ. യോഹന്നാൻ്റെ ഒന്നാം ലേഖനം 5:19 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്ന ലോകം. വെളിപ്പാട് പുസ്തകം 2:12 പെർഗമോസ്സഭയോട് പറയുന്നുണ്ട്, സാത്താൻ്റെ സിംഹാസനം ഇരിക്കുന്ന സ്ഥലം. അപ്പോൾ ഇതൊക്കെ വാഴ്ചകളും അധികാരങ്ങളുമായി എഫേസ്യ ലേഖനം 6:12 2:2 ആകാശത്തിൽ അധികാരങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, സിംഹാസനങ്ങൾ, ഇതൊക്കെ പിശാച് കെട്ടിവെച്ചിരിക്കുകയാണ് ഭൂമിയിൽ. ഇതിൻ്റെ നടുവിലാണ് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ ദൈവത്തിൻ്റെ പുത്രൻ്റെ ശക്തിയുള്ള വചനം നമ്മളെ പുറത്തു കൊണ്ടുവരുന്നത്. അമേൻ. യോഹന്നാൻ 8:12 പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഇനി ഇരുട്ടിൽ നടക്കില്ല, അവൻ ജീവൻ്റെ വെളിച്ചമുള്ളവനായി മാറും. ഇന്ന് നിങ്ങൾ ജീവൻ്റെ വെളിച്ചമുള്ളവനായി മാറുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്, ദൈവപുത്രനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചത് കൊണ്ടാണ്. ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ പുത്രൻ വന്നിട്ടുണ്ട്, അവൻ ജീവൻ്റെ വെളിച്ചമുള്ളവനാണ്, ഇരുട്ടിനെ എടുത്തു കളയുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഈ വെളിച്ചം ഹൃദയത്തിലേക്ക് വരുമ്പോഴാണ് ദൈവത്തിൻ്റെ ഭക്തന്മാർ എത്ര കൂരിരുട്ടിൻ്റെ താഴ്വരയിൽക്കൂടി കടന്നു പോയാലും അവർ പറയും, കൂരിരുട്ട് താഴ്വരയിൽക്കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. ദാവീദ് പറയുന്നുണ്ട് 23:4 27 പറയുന്നു, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം. അപ്പം വെളിച്ചം, അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ വെളിച്ചത്തിലൂടെ വെളിച്ചം കാണിച്ച് കൊണ്ടുപോകുവാൻ ദൈവത്തിൻ്റെ പുത്രൻ നമ്മുടെ മേലുണ്ട്, ദൈവത്തിൻ്റെ പുത്രൻ്റെ വെളിച്ചം നമ്മുടെ മേലുണ്ട്. ഹല്ലേലൂയ. ഇരുട്ടിൻ്റെ ശക്തികൾക്ക് നമ്മെയും നമ്മുടെ നന്മകളെയും കീഴടക്കുവാൻ കഴിയില്ല. 1 Petrus 2:9 നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. ഇനി ഇരുട്ടിന് നിങ്ങളുടെ മേൽ അധികാരമില്ല. ഹല്ലേലൂയ. നാം വെളിച്ചത്തിൻ്റെ മക്കളായിത്തീരുകയാണ്, വെളിച്ചത്തിൽ നാം വസിക്കുകയാണ്. അവിടെ പാപത്തിന് അധികാരമില്ല. ദൈവത്തിൻ്റെ പുത്രൻ രക്തം കൊണ്ട് അവൻ നമ്മെ കഴുകുകയാണ്. യോഹന്നാൻ്റെ ലേഖനത്തിൽ 1 യോഹന്നാൻ 1:6-7 അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നതുപോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു, അവനുമായി നാം കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. വെളിച്ചത്തിൽ നടക്കുമ്പോൾ പാപത്തിൻ്റെ ക്ഷമതയും നമുക്ക് തരികയാണ്. ഇരുട്ടിൽ നടക്കുമ്പോൾ പാപം ചെയ്തുകൊണ്ട് നടക്കുകയാണ്, പാപത്തിൽ വസിക്കുകയാണ്. പക്ഷേ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ സകല പാപത്തിനും പരിഹാരമുണ്ടാവുകയാണ്. ഇന്ന് നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ട്, ഇന്ന് നിങ്ങൾക്ക് രോഗങ്ങൾക്ക് സൗഖ്യമുണ്ട്. ഇന്ന് സകല സാത്താന്യ കുടിയിരുപ്പ് ശക്തികളും നിങ്ങൾ വിട്ടുമാറിപ്പോകും. ദൈവത്തിൻ്റെ പുത്രൻ്റെ സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിച്ച് കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സകല പൈശാചിക അധികാരങ്ങളും എടുത്തു കളയും, സകല ഇരുട്ടിൻ്റെ വാഴ്ചകളെയും കർത്താവ് എടുത്തു കളയും. പ്രിയ കർത്താവേ, ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചന സന്ദേശം ചെല്ലുന്ന ഹൃദയങ്ങളിലും വീടുകളിലും മുറികളിലും എത്തുന്ന ഇടങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ വെളിച്ചം പ്രകാശിക്കട്ടെ, സത്യവെളിച്ചത്തിൻ്റെ ശക്തി പ്രകാശിക്കട്ടെ. ദൈവത്തിൻ്റെ പുത്രൻ കർത്താവെ വെളിച്ചമായി വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇരുൾ മൂടിയിരിക്കുന്ന ആ ഹൃദയത്തിനകത്ത് നിരാശ മാറിപ്പോകട്ടെ, ഭയം മാറിപ്പോകട്ടെ, ഭീതികൾ മാറട്ടെ, മരണഭയങ്ങൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ദൈവത്തിൻ്റെ പുത്രൻ ഹൃദയത്തിനകത്ത് വാഴുന്നതിനായി സ്തോത്രം. നിന്റെ മക്കൾക്ക് വലിയ സ്വാതന്ത്ര്യം നൽകും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ, അതിൻ്റെ വാട്സപ്പ് നമ്പറാണ്, അതിനകത്ത് നിങ്ങൾ മെസ്സേജ് അയക്കണം. ചിലപ്പോൾ വിളിച്ചാൽ എപ്പോഴും ലഭിച്ചില്ല എന്ന് വന്നേക്കാം, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, നിങ്ങൾക്ക് കൂടെ പ്രാർത്ഥിക്കാം. ഈ സന്ദേശം കുറേ പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.